ബംബൂർ എം എൽ എ ആയിട്ടുള്ള പി വി അൻവർ, പി വി അൻവർ ഇന്നലെ പാർട്ടി ഓഫീസിലേക്ക് പി വി അൻവറിനെ വിളിപ്പിക്കുകയും എസ് പി ഓഫീസിന്റെ മുന്നിൽ നടത്തിയ സമരത്തിന്റെ ഭാഗമായിട്ട് പാർട്ടി ഓഫീസിലേക്ക് വിളിപ്പിക്കുകയും അത് കഴിഞ്ഞ് പാർട്ടി ഓഫീസിലേക്ക് ചർച്ച നടത്തി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു എന്തായി കാര്യങ്ങൾ, എന്താ പാർട്ടിയുടെ കാര്യം, ഏത് പാർട്ടി എന്നാണ് അദ്ദേഹം ചോദിച്ചിട്ട് ഇറങ്ങി പോകുന്നത്, ദേശത്തോടു കൂടിയിട്ട് ഇറങ്ങി പോകുന്നത്. സി പി എമ്മില്ലെങ്കിലും അൻവറിന് ഈ പറഞ്ഞ വിഷയത്തിൽ, അൻവർ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരോടൊപ്പം നിൽക്കുന്ന ആളും, അതേസമയം എന്തെങ്കിലും അനീതി കണ്ടു കഴിഞ്ഞാൽ പി വി അൻവർ ആരാ നോക്കില്ല. അതിപ്പോ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആണെങ്കിൽ പറയേണ്ടത് ആൾ പറയും, ആള് പഴയ കോൺഗ്രസ്സുകാരനാണ്. അല്ല, അത് അദ്ദേഹം ഒരു ചർച്ചയ്ക്കിടയിൽ പറയുകയും ചെയ്തു, ഞാൻ പഴയ കോൺഗ്രസ്സുകാരനാ, ഞാൻ എന്നിട്ട് ഡി സി സി ആയിട്ട് പോയതാണ്, ഞാൻ ഇവിടെ തെണ്ടി തിരിഞ്ഞ് നടന്നിരുന്ന ആള് തന്നെയാണ്, അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. എനിക്ക് നിലമ്പൂരിനെ കുറിച്ച് അറിയാം. ഇവിടെ അൻവറിന്റെ, ഞാൻ കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ എടുത്ത വീഡിയോയിൽ അൻവറിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് കുറെ വിമർശനം വന്ന്, ഇവൻ എന്തായി പറയണമെന്നൊക്കെ ചോദിച്ചു. പക്ഷെ അത് അവിടുത്തെ സാധാരണക്കാരന്റെ പൾസാണ്. അൻവർ ചെയ്യുന്ന കാര്യം തന്നെയാണ് നമ്മളും ചെയ്യുക. നമ്മളൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതിയുടെ മേല് ഒരു അന്വേഷണം ഇല്ലെങ്കിൽ നമ്മളോടൊരു മോശമായിട്ടൊരു ഉദ്യോഗസ്ഥൻ പെരുമാറിക്കഴിഞ്ഞാല് ആ ഉദ്യോഗസ്ഥനെ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ അൻവറിന് ഇത്തരത്തിലുള്ള ഒരു പ്രകോപനം ഉണ്ടാവാനുള്ള കാരണം എന്താണ്? വെറുതെ ആ പോൽ അസോസിയേഷന്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത് നേരം വൈകി വന്നു എന്നുള്ളത് മാത്രം ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നില്ല, വേറെന്തെങ്കിലും അതിനൊരു പിന്നിലുള്ള റീസൺ ഉണ്ടോ? ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, അൻവർ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി എന്ന് വെച്ചാല് എസ് പിയുടെ ക്യാമ്പ് ഓഫീസുമായി ബന്ധപ്പെട്ട അവിടുത്തെ തേക്ക് മഹാഗണി മരങ്ങളൊക്കെ മുറിച്ചു മാറ്റിയതുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ ഈ തേക്ക് ഇത് ലേലത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഒരു ഫോറസ്ട്രി അവരൊരു വില നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു, 50,000 രൂപയാണ് അതിന് നിശ്ചയിച്ചത്. അങ്ങനെ ലേലത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ വന്നിട്ട് മരം നോക്കുമ്പോണ്ട് മരത്തിന്റെ പ്രധാന ഭാഗം കാണാനില്ല. അപ്പൊ അവർ 20,000 രൂപ എന്ത് ചെയ്തു അതിന് വില കണ്ടിട്ട് അത് ലേലത്തിൽ നിന്ന് അവർ ഇതായിട്ടുള്ളത്. അപ്പൊ ഈ പ്രധാനപ്പെട്ട ഭാഗം ആരാണ് കൊണ്ടുപോയത് എന്നുള്ള ഒരു വിഷയമാണ്. അപ്പോഴാണ് ശ്രീജിത്ത് എന്നിട്ടുള്ള പോലീസിലുള്ള എസ്ഐ തിരുവനന്തപുരം സ്വദേശിയാന്ന് തോന്നുന്നത്, അദ്ദേഹം സസ്പെൻഷനിലായിരുന്നു. അദ്ദേഹം സസ്പെൻഷനിലാവാൻ കാരണം ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സസ്പെൻഷനിലായ എസ് ഐ ആണ് ശ്രീജിത്ത്. അപ്പൊ അദ്ദേഹം ഒരു പരാതി കൊടുക്കുകയാണ് ആർക്കെതിരെ, പോലീസിന്, ഈ എസ് പിയുടെ എസ് പി സുജിത് ദാസ് അന്നത്തെ എസ് പി രീതിയിൽ പരാതി കൊടുക്കുന്നത്, അവിടുത്തെ മരം മുറിച്ചു മാറ്റുന്നതിന് എസ് പിക്ക് ബന്ധമുള്ള പരാതി കൊടുക്കുകയാണ്. ഈ പരാതിയുടെ മേൽ ഒരു അന്വേഷണവും ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. ഇതോ ഒരു പോയിന്റ്, ഇതിനു മുമ്പ് അൻവർ പരാതി കൊടുത്തിട്ടുണ്ട്. അൻവർ എന്താ പരാതി കൊടുത്ത? അദ്ദേഹത്തിന്റെ പാർക്കിൽ നിന്ന് 2,000 കിലോ റോഡാണ് പോയത്, അത് നഷ്ടപ്പെട്ടു. പരാതി കൊടുക്കുമ്പോൾ അതിനും ഒരു സീരിയസ് ആയിട്ട് ആര് കാണുന്നില്ല, പോലീസ് കാണുന്നില്ല. അപ്പൊ ആദ്യത്തെ അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു പരാതി ഉണ്ട്, ആ പരാതിയിൽ എന്ത് ചെയ്തിട്ടില്ല, പോലീസ് നടപടി എടുക്കുന്നില്ല. അങ്ങനെ കലിപ്പിലായിരിക്കുന്ന നേരത്താണ് അൻവറിന്റെ സമ്മേളനം നടക്കുന്നത്. അൻവറിന്റെ പോലത്തെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ശ്രീജിത്ത് എസ് ഐയുടെ പരാതിയും കൂടി കയ്യിൽ കിട്ടണം. അത് ശ്രീജിത്താവും അറിയിച്ചിട്ടുണ്ടാവാ, അൻവർ സി പി എമ്മിന്റെ നേതാവല്ലേ, ഇതിൽ വേറെ പോലീസ് അസോസിയേഷൻ സി പി എമ്മിന്റെ ആളുകളൊക്കെ ഉണ്ടല്ലോ. അല്ല, ഇതിൽ വേറൊരു കാര്യം കൂടി പറയുന്ന വെച്ചാല്, ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഈ എസ് പി എന്ന് പറയുന്ന ശശിധരൻ കരിപ്പൂർ എയർപോർട്ടിലെ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ് എന്നുള്ള ഒരു ആരോപണം ഇന്നലെ പി വി അൻവർ ആരോപിച്ചിട്ടുണ്ട്. പി വി അൻവർ അല്ല, ഇടതുപക്ഷത്തിന്റെ എം എൽ എ ആണ് ആരോപിച്ചത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, സി പി എം വിളിപ്പിച്ചു എന്ന് പറഞ്ഞില്ലേ പാർട്ടി ഓഫീസിലേക്ക്, ഭരിക്കുന്നത് ആരാ? സി പി എം ആണ്. അഭ്യന്തര ആരുടെ കയ്യിലാണ്? മുഖ്യമന്ത്രിയുടെ കയ്യിലാണ് മുഖ്യമന്ത്രി. ഇതില് എന്റെ ഒരു അറിവ് വെച്ചിട്ട് പി വി അൻവർ ഒരാഴ്ച മുമ്പ് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കാര്യങ്ങൾ ബോധിപ്പിക്കും. ഈ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു മൗനാനുവാദം അൻവറിന് ലഭിച്ചിട്ടുണ്ട് എന്റെ ഒരു നിരീക്ഷണത്തിൽ. അല്ലാതെ ഒന്നും എസ് പിക്കെതിരെ ഒരു ജില്ലാ, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ അങ്ങനെ ഒരു മൗനാനുവാദം ശ്രീ പിണറായി വിജയന്റെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് എങ്കില് ആദ്യം ചെയ്യേണ്ടത് നടപടി എടുക്കുക എന്നുള്ളതാണ്. നടപടി എടുക്കുക എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രേരിതമായിട്ട് നടപടി എടുക്കലൊന്നും പ്രായോഗികല്ല, അതൊക്കെ ചോദ്യം ചെയ്യപ്പെടും പൊതുസമൂഹത്തിൽ. അപ്പൊ കൃത്യമായ കാരണം ബോധ്യപ്പെടുത്തി അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. പിണറായി വിജയന്റെ അല്ല, അത് ആഭ്യന്തരമന്ത്രി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ തന്നെ ഇത് ബാധിക്കുന്നത്. അതിന്റെ അത് കുറെ കാര്യങ്ങളുണ്ട്. സി പി എം പോലത്തെ ഒരു സിസ്റ്റത്തിനനുസരിച്ച് പബ്ലിക്കിന്റെ ഇടയിൽ ഒരു പ്രതീതി ഉണ്ടാക്കുക. ഇപ്പൊ അതിൽ വേറെ വിഷയം അദ്ദേഹമാണ് ഡിസിപ്ലിനറി കമ്മിറ്റി ഡിസിപ്ലിനറി മറ്റേ ഇതാണ് ഡി ഐ ജി ആണ് അച്ചടക്കം. അജിത് കുമാറിനെതിരെയും, അജിത് കുമാർ തന്നെയല്ല അജിത്, അദ്ദേഹത്തിനെതിരെയും അൻവർ ആരോപണം. ഇതിലെന്താ പ്രശ്നത്തില്ല, പോലീസിനെതിരെ നീതി
കഴിഞ്ഞ ഇന്നലെ റിപ്പോർട്ടർ ചാനലില് അൻവറും സുജിത് ദാസ് എസ് പിയും തമ്മിലുള്ള ഒരു സംസാരം എസ് പി എന്ത് ചെയ്യുന്നുണ്ട്, റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ പരാതി ആരും വിളിക്കും. ഞാൻ സർവീസിലുള്ള കാലത്തോളം ഞാൻ അങ്ങക്ക് കടപ്പെട്ടവനായിരിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് വെച്ചാല് സർവീസിലുള്ള കാലത്തോളം ഞാൻ അദ്ദേഹം വിരമിക്കും വേണ്ടി ഡി ജി പി ആണ്. അപ്പൊ അത്രയുള്ള കാലത്തോളം ഞാന് താങ്കളുടെ കാലിന്റെ അടിയിൽ വന്ന് നിൽക്കാം എന്ന് പറയുന്ന അവസ്ഥ എന്ന് പറയുന്നത്, അവിടെ എസ് പി ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഒരു നിലമ്പൂരിലുള്ള പോലീസ് ഒരു പോലീസുകാരുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ എസ് പി നടപടി ചെയ്തിട്ടില്ല, അനുകൂലമായ നടപടി എടുത്തിട്ടില്ല എന്നും അൻപത് ആ ഇതില് എസ് പി സുജിത് ദാസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എന്തൊരു പേടിയുണ്ട് ഈ അന്വേഷണം. ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ ഒരു ഊഹമാണ്, എത്രത്തോളം ശരിയാണെന്നില്ല, അദ്ദേഹം അത് മുറിച്ച് മാറ്റി ഫർണിച്ചർ ആക്കിയിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇട്ടിട്ടുണ്ടോ എന്നൊരു സംശയം. അത് മാത്രമല്ല, ഈ സംശയമുണ്ട്, മുറിച്ച് ഫർണിച്ചർ ആക്കിയതല്ല, ഇവരൊക്കെ ഇവരുടെ ഔദ്യോഗികമായ പദവി ഉപയോഗിച്ച് മരം മുറിച്ചിട്ടുണ്ടെങ്കിൽ ഇവര് പലതും ചെയ്തിട്ടുണ്ടാവും. ഈ മരം മുറിക്കാന്നുള്ളത് ഒരു അതെന്താ എസ് പി ക്യാമ്പ് ഓഫീസിലത്തെ മരം, സർക്കാരിന്റെ മരം മുറിക്കാനൊരു മൈൻഡ് സെറ്റ് ഈ പോലീസുകാർ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്തൊക്കെ അഴിമതി നടത്തിയിട്ടുണ്ടാവും. ഇത് അഴിമതി തന്നെയല്ലേ, വ്യക്തമായ അഴിമതി തന്നെയല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ അന്വേഷണം വരുമ്പോൾ ഈ ചെറിയ വിഷയത്തിൽ മാത്രമല്ല വിവിധ വിഷയങ്ങളിൽ പോലീസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുമ്പോൾ പല കേസിലും പിടിക്കപ്പെടും. അതിൽ അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവറിന് ഈ രീതിയിലുള്ള ഒരു ഭയം ഇല്ല, പി അൻവർ എം എൽ എക്ക് ഈ ഒരു ഭയം അല്ല. അതില് അൻവറിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വെച്ചാല് ആള് പറഞ്ഞു ഞാനിപ്പോ നാളെ ജനപ്രതിനിധിയല്ല എങ്കിൽ പോലും, ഞാൻ ജനപ്രതിനിധി അല്ലെങ്കിൽ പോലും ഞാൻ നിലമ്പൂര് തന്നെ ഉണ്ടാവും, ഞാൻ ആഫ്രിക്കയിൽ പോവും, അവിടെ പോയിട്ട് ഞാൻ ഖനനം ചെയ്യും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അതുകൊണ്ട് ആ പേര് പറഞ്ഞും പേടിപ്പിക്കാനൊന്നും അൻവറിനെ നോക്കണ്ട എന്ന് പറയുന്ന രീതിയിലേക്ക് വരുന്നു. അൻവർ എം എൽ എ സംബന്ധിച്ചിടത്തോളം ഈ എം എൽ എ സ്ഥാനത്ത് നിന്ന് എം എൽ എ ആയിട്ട് കിട്ടുന്ന ആ പ്രതിഫലമൊന്നും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ അമൗണ്ടല്ല. പിന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പണമുണ്ടാക്കാൻ ഈ പറഞ്ഞ ഖനനം പോലുള്ള ബിസിനസ് അത് ട്രഡീഷണൽ ബിസിനസ് ചെയ്ത് സക്സസ്ഫുൾ ആയ ഒരാളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു കലിപ്പ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് അൻവർന്നല്ല എല്ലാവർക്കും ഉണ്ടാവും. നമ്മളെ പരാതി കാര്യമായി ഗൗനിക്കാതെ അതിനെ മൈൻഡ് ചെയ്യാതെ വലിയ ആളെ പോലെ അൻവർ ഒരു സാധാരണക്കാരനാണ് ചില സമയത്ത്, കാരണം അവർ പൊട്ടിത്തെറിക്കുണ്ടെങ്കിലും ഒരു സാധാരണ മനുഷ്യനാണ്. അൻവറിനെ എം എൽ എ എന്ന രീതിയിൽ അൻവറിനെ കുറിച്ച് ബഹുമാനിക്കാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതാണ് അന്നത്തെ പോലീസ് അസോസിയേഷന്റെ സമ്മേളനത്തിൽ വെച്ചിട്ട് അൻവർ എസ് പിക്ക് എതിരെ പറഞ്ഞത്, അത് തന്റെ ഇടാണ്. അല്ല, അതെങ്ങനെയാണ് ഒരു ജനപ്രതിനിധി അരമണിക്കൂറോളം ഈ എസ് പിന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പരിപാടിക്ക് വേണ്ടി, പരിപാടി സെഷൻ മലപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഘട്ടത്തിലാണ് അൻവർ അതിൽ നിന്നാണ് ഇത് ഇതിലേക്ക് വരുന്നത്. ഇതിലിപ്പോ അൻവറിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്കൊന്നും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വരുന്നില്ല, ഞാൻ എന്റെ നിരീക്ഷണത്തിൽ പറയും. അല്ല, കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നല്ല, ഈ ബ്യൂറോക്രസീനെ നമ്മൾ സപ്പോർട്ട് ചെയ്യരുത് എന്നാണ് എന്റെ പക്ഷം. പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളിലൊക്കെ ബ്യൂറോക്രസീനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഷ്യാനെറ്റ് ന്യൂസ് മറുനാടൻ അവർക്കൊക്കെ അൻവറിനോട് ഒരു പ്രത്യേക ദേഷ്യമുണ്ട്. അത് പ്രത്യേകിച്ച് അല്ല, മറുനാടന്റെ ദേഷ്യം നമുക്ക് അറിയുന്നതല്ലേ. ഈ ഷാജൻ സ്കറിയെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടല്ലോ. ഈ പറയുന്ന സന്ദേശം ഷാജൻ സക്കറിയുടെ മറുനാടനില് അവർക്ക് വന്നു, അതെങ്ങനെ കിട്ടുക? ഒരു സംബന്ധിച്ചിടത്ത് നമ്മുടെ ചാനലിലായാലും പോലീസ് വളരെ രഹസ്യ സ്വഭാവമുള്ള ഒരു സംഭാഷണം, പോലീസുകാരങ്ങോട്ടുള്ള സംഭാഷണം ഒരു മറുനാട ഒരു യൂട്യൂബ് ചാനലിൽ വരിക, യൂട്യൂബ് അല്ല സാറ്റലൈറ്റ് ചാനലിലാണെങ്കിലും വരുമ്പോൾ അതെങ്ങനെ കിട്ടി എന്നുള്ളതൊക്കെ പ്രശ്നം. അതൊക്കെ ഓൾറെഡി കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മറുനാടനും ഏഷ്യാനെറ്റ് ന്യൂസിനോടുള്ള ദേഷ്യം വെച്ചാൽ അൻവർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം ഒറ്റക്കൊമ്പനാണ്, ഒറ്റക്കൊമ്പന്നാണ് ഒരു പക വേണമെങ്കിൽ എന്താണെന്ന് പറയാം ആ ഒരു പക. അല്ല, ഞാൻ ചോദിക്കട്ടെ, സാധാരണക്കാർ അദ്ദേഹത്തോട് എന്തെങ്കിലും മോശം പെരുമാറിയാലും വോട്ടർമാർ പെരുമാറിയാലും നാളെ പ്രതികരിച്ചോളം എന്നില്ല. പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ നോക്കുകയാണെങ്കിൽ ഇത് നിലമ്പൂർ കാടുകളിലൂടെ എന്താ പറയാ ആ നടന്ന ഒറ്റക്കൊമ്പന്റെ സ്വഭാവമാണത്. അൻവറിനോട് കളിക്കണ്ടെന്നാണ് ഈ വിഷയത്തിൽ അൻവറിന്റെ ഭാഗത്താണ് ശരിയെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റ് വിഷയങ്ങളിലൊക്കെ ചിലപ്പോൾ രാഷ്ട്രീയമായിട്ടൊക്കെ എതിരഭിപ്രായങ്ങൾ പറയാന്നുണ്ടെങ്കിലും പോലീസുകാരെ അവരുടെ അൻവർ ഒറ്റപ്പെടുമോ? ഇല്ല, അൻവറിനെ സി പി എം അതാണല്ലോ ഏത് പാർട്ടിന്ന് ചോദിച്ചത്, അതല്ലേ സി പി എം വിളിപ്പിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടാവും, ജില്ലാ കമ്മിറ്റിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടാവും, പറഞ്ഞിട്ടുണ്ടാവും ഭരിക്കുന്നത് നമ്മുടെ പാർട്ടിയാണ്, സംസ്ഥാനം ഭരിക്കുന്നത് നമ്മുടെ പാർട്ടിയാണ്. അതല്ലേ പറഞ്ഞത്, അൻവർ ഒറ്റപ്പെടാനുള്ള സാധ്യതയുണ്ടോ? അഭ്യന്തരം നമ്മളാണ് ഭരിക്കുന്നത്, പോലീസിനെതിരെ വരുന്ന എല്ലാ ചീത്തപ്പേരും അല്ലെങ്കിൽ തന്നെ ഇഷ്ടം പോലെ ചീത്തപ്പേരും രണ്ടാം പിണറായി സർക്കാരിന് ഉള്ളത്. അപ്പോ ഏത് ചീത്തപ്പേര് പോലീസിനെതിരെ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ പാർട്ടിയുടെ സർക്കാരിന്റെ പ്രതിച്ഛായ ബാധിക്കും. അതുകൊണ്ട് അൻവറും പിന്നോട്ട് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും, നമ്മൾ ആവശ്യമുള്ള നടപടികളൊക്കെ എടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ടാവും. അൻവർ അത് അംഗീകരിച്ചിട്ടുണ്ടാവില്ല. അൻവറിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇത്തരം ഒരു പേടിപ്പിക്കലും
എന്താ പറയുക, നിലക്ക് നിർത്തുള്ളൂ എന്ന് അംഗീകരിക്കുന്ന ആളല്ല. അങ്ങനെ നിലക്ക് നിൽക്കണമെങ്കിൽ ഏറ്റവും നല്ലത് കോൺഗ്രസ്സിൽ നിലക്ക് നിൽക്കായിരുന്നു. പക്ഷെ ആര്യാടന്മാരുടെ അല്ല, അത് കൃത്യമായിട്ട് അൻവർ പറയുകയും ചെയ്തു. അങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് കോൺഗ്രസ്സിൽ നിന്നാ മതിയായിരുന്നല്ലോ. വരും ദിവസങ്ങളില് പി വി അൻവറിന്റെ ഭാഗത്തു നിന്നുള്ള ശക്തമായ നീക്കങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അത് തീർച്ചയായും വലിയ ജന പിന്തുണ അദ്ദേഹത്തിന് കക്ഷി രാഷ്ട്രീയ ഭേദമെന്നെ ഈ വിഷയത്തിൽ കിട്ടുമെന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം.